വിഷുക്കാലത്തിന്റെ താരമാണ് കണിക്കൊന്ന. മറ്റെല്ലാം ഉണ്ടെങ്കിലും കൊന്നപ്പൂ ഇല്ലെങ്കിൽ മലയാളികൾക്ക് കണി പൂർത്തിയാകില്ല എന്നതാണ് വസ്തുത. അങ്ങനെ വിഷുക്കാലത്തെ സുന്ദരമാക്കുന്ന കണിക്കൊന്ന കേരളത്തിന്റെ മേട വിഷുപ്പുലരിക്ക് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വിവിധ രാജ്യങ്ങളിലേക്ക് കടൽ കടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 7 ടണ്ണോളം കൊന്നപ്പൂക്കളാണ് വിഷു പ്രമാണിച്ച് ഇപ്പോൾ കടൽ കടന്നിരിക്കുന്നത്. അറബ് എമിറ്റേറ്റുകളിലേക്ക് മാത്രമായി വേണ്ടത് 3.5 ടൺ കണിക്കൊന്നകളാണ്. കണി കാണാൻ എന്ത് വില കൊടുത്തും കൊന്നപ്പൂക്കളും തൂശനിലകളും വാങ്ങാൻ തയ്യാറുള്ള മലയാളികൾ ധാരാളമുള്ള ഇടമാണ് യുഎഇയിലെ അബുദാബിയും ദുബായുമെല്ലാം. എന്തായാലും അബുദാബിയിലും ദുബായിലും വിൽപ്പന പൊടി പൊടിക്കുന്നു എന്ന സന്തോഷത്തിലാണ് ദുബായിലെ പെരുമാൾ ഫ്ലവേഴ്സ് ഉടമയായ എസ് പെരുമാൾ. ഇന്ത്യയ്ക്കു പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പൂവെത്തുന്നത് കൊണ്ടാണ് ആവശ്യക്കാർ എത്തിയിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വിദേശ വിപണികളിലെ വിഷുക്കച്ചവടം മുൻവർഷത്തേക്കാൾ കൂടുതൽ സജീവമായിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. വിമാനമാർഗമെത്തുന്ന പൂക്കൾക്കായി കാത്തിരിക്കുകയാണ് മലയാളികൾ. കോയമ്പത്തൂരിൽ നിന്നും ആനക്കട്ടിയിൽ നിന്നും ശേഖരിക്കുന്ന കൊന്നപ്പൂവ് കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ, ട്രിച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂരു വിമാനത്താവളങ്ങൾ വഴിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. ഗൾഫിലെത്തുമ്പോൾ ഇത്തരം കണിക്കൊന്നകൾക്ക് വില 40 ദിർഹം, അതായത് 892 രൂപ വരെ വില വരുന്നുണ്ട്. വീട്ടാവശ്യത്തിനുള്ള പൂക്കളുടെ ചെറിയ പാക്കറ്റുകൾക്കാണ് ആവശ്യക്കാർ ഏറെ. 510 ദിർഹമെങ്കിലും നൽകാൻ തയ്യാറാണെങ്കിൽ മലയാളികളുടെ ഗൾഫിലെ കണി കാണൽ ഗംഭീരമാകും എന്നതാണ് റിപ്പോർട്ടുകൾ. മുല്ലപ്പൂ ഉൾപ്പെടെ മറ്റു പൂക്കളും ഇത്തരത്തിൽ കയറ്റി അയക്കുന്നുണ്ട്. തൂശനില, കണ്ണിമാങ്ങ, ചക്ക, വെള്ളരി, പൈനാപ്പിൾ, പഴം, വാൽക്കണ്ണാടി തുടങ്ങിയവയും ഇത്തരത്തിൽ കയറ്റി അയക്കുന്നവയിൽ ഉൾപ്പെടുന്നു. മധുരൈ സ്വദേശിയായ എസ് പെരുമാൾ 1990ലാണ് ഗൾഫിൽ പൂക്കച്ചവടം തുടങ്ങിയത്. 23 വർഷത്തെ പൂവിൽപ്പനയിലൂടെ ദുബായ്, അബുദാബി, മസ്കറ്റ്, ഷാർജ, ഒമാൻ, അജ്മൻ തുടങ്ങിയവിടങ്ങളിലൊക്കെ പെരുമാൾ ഫ്ലവേഴ്സ് പൂക്കടകൾ തുടങ്ങിയിട്ടുണ്ട്. യുഎഇയിലെ മലയാളികളുടെ ഓണത്തിനും വിഷുവിനും പൂക്കൾ എത്തിച്ച് നൽകുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പെരുമാളാണ്. പെരുമാൾ ഫ്ലവർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ പൂന്തോപ്പാണ് എന്നാണ് അറിയപ്പെടുന്നത്. വിഷു, ഈസ്റ്റർ തുടങ്ങിയിട്ടുള്ള വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ചരക്കുകളുടെ കയറ്റുമതി വലിയ രീതിയിലാണ് വർദ്ധിച്ചതെന്ന് കുറച്ചു ദിവസം മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മലപ്പുറത്തെ കർഷകരാണ് ഇത്തരത്തിൽ പ്രവാസികളുടെ വിഷുക്കണിക്കായി വിഷു വിപണി നിറച്ചിരുന്നത്. പഴം, പച്ചക്കറി അടക്കം എല്ലാ വിഷു വിഭവങ്ങളിലും കൂടുതൽ കയറ്റുമതി നടത്തിയിരിക്കുന്നത് മലപ്പുറത്തുനിന്ന് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കരിപ്പൂർ വിമാനത്താവളം വഴി കയറ്റുമതി ചെയ്തത് 2.5 ടൺ കണിവെള്ളരിയാണെന്നും മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് വിളവെടുത്തതാണ് എന്നും കുറച്ചു ദിവസം മുമ്പ് റിപ്പോർട്ട് വന്നു. കണിക്കൊന്നയും 2 ടണ്ണോളം തന്നെ കയറ്റുമതി ചെയ്തു എന്നതായിരുന്നു അന്ന് വന്ന റിപ്പോർട്ടുകളിലുള്ളത്. കൊന്നപ്പൂ കൂടുതലും വിമാനത്താവളങ്ങളിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ചവയാണ്. ഇതിനു പുറമെ മാങ്ങ, ഇടിച്ചക്ക, ഞാലിപ്പൂവൻ തുടങ്ങിയവയും കയറ്റുമതി ചെയ്യുന്നുണ്ട്. വിഷു വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത പ്രാദേശിക കർഷകരാണ് വിദേശ കയറ്റുമതി സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതിൽ മിക്കവരും. കരിപ്പൂരിന് പുറമെ നെടുമ്പാശ്ശേരിയിൽ നിന്നും വൻതോതിൽ വിഷു വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ കണിക്കൊന്നകൾ ഉൾപ്പെടെ വിഷുകാലത്ത് കയറ്റുമതികൾ ചെയ്യപ്പെടുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ചോദ്യത്തിന്റെ ഉത്തരമായുള്ള പ്രധാന കാരണം ഗൾഫ് മലയാളികൾ എന്നത് തന്നെയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളും ഗൾഫ് രാജ്യങ്ങളിലാണ് ജോലിയും വിദ്യാഭ്യാസം തുടങ്ങിയ മറ്റു പല കാര്യങ്ങൾക്കുമായി ജീവിക്കുന്നത്. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ ജീവിക്കുന്നതിനാൽ തന്നെ നാട്ടിലെ ആഘോഷങ്ങളും ഈ ഗൾഫ് മലയാളികൾക്ക് നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കണിക്കൊന്നകളും മറ്റും എത്തിക്കുന്നതിലൂടെ ഗൾഫ് മലയാളികളും വിഷു പൊടിപൊടിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.